കെ ബാബുവിന്റെ രാജിക്കത്ത് മുഖ്യമന്ത്രി ഇന്ന് ഗവർണർക്ക് കൈമാറും. ഇതിനിടെ ഔദ്യോഗിക വസതി ഒഴിയുന്നതിനും MLA ഹോസ്റ്റലിൽ പുതിയ മുറിക്കും കെ ബാബു അപേക്ഷ നൽകി കഴിഞ്ഞു. അതേസമയം ഹൈക്കോടതിയിൽ നിന്ന് അനുകൂല വിധി ഉണ്ടായാലും കെ ബാബു രാജിയിൽ ഉറച്ചു നിൽക്കുമെന്നുമാണ് അറിയാൻ കഴിയുന്നത്. കൂടുതൽ വിവരങ്ങളുമായി PR പ്രവീണയാണ് തിരുവനന്തപുരത്ത് നിന്നും ചേരുന്നത്. പ്രവീണ, എപ്പോഴേക്കാകും രാജിക്കത്ത് ഗവർണർക്ക് കൈമാറുന്നത് സംബന്ധിച്ച നടപടികൾ, ഒപ്പം തന്നെ കെ ബാബുവിന്റെ റിട്ട് ഹർജി കോടതിയിൽ ഇന്ന് ഹൈക്കോടതി ഇന്ന് പരിഗണിക്കുകയാണ്, അതിന്റെ വിശദാംശങ്ങൾ കൂടി. ശീതൽ, രാജിക്കത്ത് അദ്ദേഹം അന്ന് തന്നെ കോടതി പരാമർശമുണ്ടായ അന്ന് തന്നെ മുഖ്യമന്ത്രിക്ക് കൈമാറിയിരുന്നു. എന്നാൽ ഇക്കാര്യത്തിൽ മന്ത്രിസഭാ യോഗത്തിലടക്കം മറ്റ് സഹമന്ത്രിമാരുമായി അടക്കം ചർച്ച ചെയ്ത് വേണം തീരുമാനത്തിലെത്തേണ്ടിയിരുന്നത്. മാത്രമല്ല ആ പരാമർശങ്ങൾ നീക്കിക്കിട്ടാൻ സർക്കാരും അതുപോലെ തന്നെ മന്ത്രി കെ ബാബു നേരിട്ടും കോടതിയെ സമീപിച്ചിട്ടുമുണ്ട്. എന്തായാലും ഈ കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ വിശദാംശങ്ങൾ കെ ബാബു തന്നെ കൂടുതൽ വിശദാംശങ്ങൾ ഏഷ്യാനെറ്റ് ന്യൂസിനോട് പങ്കുവയ്ക്കും. അന്ന് തന്നെ രാജിക്കത്ത് നൽകിയിരുന്നു, പക്ഷേ രാജി ഇതുവരെ സ്വീകരിച്ചിട്ടുമില്ല. ഇത് രാജിയാകുമോ അതോ രാജിയിൽ തുടരുമോ? അല്ല, രാജി കത്ത് കൊടുത്തു. അസാധാരണമായ വേഗത്തിൽ ഞാൻ രാജിവെച്ചു. വീട് ഒഴിയുന്നതിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ബഹുമാനപ്പെട്ട സ്പീക്കർക്ക് കത്ത് കൊടുത്തിട്ടുണ്ട്, അവിടെ ക്വാർട്ടേഴ്സിൽ അക്കോമഡേഷന് വേണ്ടി PA അപ്പോയിൻ്റ് ചെയ്യാൻ വേണ്ടി കത്ത് ഇന്ന് കൊടുക്കും. അപ്പോൾ അങ്ങനെ ഒരു ഓഫീസ് ഒഴിയുന്നതിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ നടത്തുന്നുണ്ട്. അപ്പോൾ എല്ലാ അർത്ഥത്തിലും ഞാൻ രാജി കൊടുത്തു, അതനുസരിച്ച് പ്രൊസീഡ് ചെയ്തുകൊണ്ടിരിക്കുക. താങ്കളും അതുപോലെ സർക്കാരും ആ ഒരു പരാമർശം നീക്കി കിട്ടുന്നതിന് വേണ്ടി കോടതിയെ സമീപിച്ചിട്ടുണ്ട്? അതെൻ്റെ അവകാശമല്ലേ? അതെൻ്റെ അവകാശമാണ്. കാരണം ഞാൻ ചെയ്യാത്ത ഒരു തെറ്റിന് എനിക്കെതിരായിട്ടൊരു കോടതി എന്തെങ്കിലും തരത്തിൽ തീരുമാനമെടുത്താൽ അതിന് അപ്പീൽ കൊടുത്താൽ അത് മാറ്റിയെടുക്കാൻ എനിക്ക് സാധിക്കണമല്ലോ. അവിടെയാണ് ചോദ്യം. കാരണം അനുകൂല വിധി വന്നാൽ തിരികെ മന്ത്രിസ്ഥാനത്തേക്ക് എത്തുമോ? ഞാൻ മാനസികമായിട്ട് ഒഴിയാനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും എല്ലാ അർത്ഥത്തിലും നടത്തി കഴിഞ്ഞു. ബാക്കിയൊക്കെ, അതായത് അപ്പോഴും സർക്കാരിന്, അതായത് കൂട്ടായി ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ തിരികെ വരാനുള്ള സാധ്യത തള്ളിക്കളയുന്നു? എൻ്റെ വ്യക്തിപരമായ അഭിപ്രായമല്ല, അതിപ്പോൾ എനിക്ക് പറയാൻ പറ്റില്ല. എനിക്ക് വ്യക്തിപരമായിട്ട് തിരിച്ചു വരുന്നതൊന്നും താല്പര്യമില്ല. നേതൃത്വമോ പാർട്ടിയോ ആവശ്യപ്പെട്ടത്? അല്ല, നേതൃത്വം പറഞ്ഞാൽ ഉടനെ അങ്ങ് കയറത്തക്ക വിധത്തിലുള്ള തയ്യാറെടുപ്പിലല്ല ഞാൻ. ഇപ്പോഴും രാജി കൈമാറിയിട്ടില്ല, അതുകൊണ്ട് തന്നെ ഇന്ന് ഒരു പക്ഷേ ഹർജിയിൽ അനുകൂല തീരുമാനം വന്നു കഴിഞ്ഞാൽ തിരികെ എത്തും. ഞാൻ മറുപടി പറയേണ്ട കാര്യമല്ല. ഞാൻ പറയുന്നത്, ഞാൻ ഒരു കാരണവശാലും ഈ ഒരു അവസരം ഉപയോഗിച്ച് തിരിച്ചു കയറണം എന്നുള്ള ഒരു ഇതിലല്ല നിൽക്കുന്നത്, മാനസികാവസ്ഥയിലല്ല നിൽക്കുന്നത്. ഞാൻ ഒഴിയാൻ തയ്യാറെടുപ്പോട് നടത്തിക്കൊണ്ടിരിക്കുക. ഇന്ന് എൻ്റെ ഉദ്യോഗസ്ഥന്മാർക്ക് എല്ലാം കൂടി 3 മണിക്ക് ഒരു ഗെറ്റ് ടുഗദർ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ 11:30 നിങ്ങൾ പത്രക്കാരോട് നന്ദി പറയാൻ വേണ്ടി പ്രസ് ക്ലബിലൊരു മീറ്റിംഗ് വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ പിരിയാനുള്ള തയ്യാറെടുപ്പുകളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. പ്രതിപക്ഷ ആരോപണം മറിച്ചാണ്, കാരണം താങ്കളെ തിരികെ കൊണ്ടുവരാൻ മുഖ്യമന്ത്രി അടക്കമുള്ളവർ ശ്രമിക്കുന്നു, അതുകൊണ്ടാണ് രാജി ഗവർണർക്ക് കൈമാറാൻ വൈകുന്നതെന്നാണ്. പ്രതിപക്ഷത്തെ തൃപ്തിപ്പെടുത്താൻ എനിക്ക് പറ്റുമോ? പ്രതിപക്ഷം എന്ന് പറഞ്ഞാൽ അവർക്ക് എന്തും അവർ പറയും. അതിനകത്ത് ഇപ്പോൾ ഞാനതിനെല്ലാം മറുപടി പറഞ്ഞെങ്ങനെ, പ്രതിപക്ഷത്തിന് എന്തും പറയാമല്ലോ, കാരണം അവർക്ക് വേറെ ഉത്തരവാദിത്വമൊന്നും ഇല്ലല്ലോ. ഉത്തരവാദിത്വത്തോടു കൂടിയിട്ടുള്ള പ്രതിപക്ഷ നിലപാടല്ലല്ലോ പലപ്പോഴും സ്വീകരിച്ചിട്ടുള്ളത്.